പാലത്തായി പീഡനക്കേസിൽ പത്മരാജൻ എന്ന പപ്പൻ മാഷിന് ജാമ്യം ലഭിച്ചു തൊണ്ണൂറ് ദിവസത്തെ അന്വേഷണത്തിൽ കുറ്റപത്രത്തിൽ പോക്സോ ചുമത്താൻ പോലീസിന് യാതൊരുവിധ തെളിവും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് പപ്പൻ മാഷിന് ജാമ്യം കിട്ടിയത് എന്ന് നമ്മൾ പ്രധാനമായും എടുത്തു പറയണം ഈ കേസ് കെട്ടിച്ചമച്ചതാണെന്ന് നേരത്തെ തന്നെ പല ബി ജെ അനുഭാവികളും ഇപ്പോൾ ബി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അടക്കം പറയുന്നുണ്ട് എന്തായാലും വിഷയം അതല്ല രാജ്യത്തെ നിയമത്തിന് കീഴിലാണ് എല്ലാവരും വരുന്നത് പോലീസ് അന്വേഷിക്കും തെളിവുണ്ടെങ്കിൽ പ്രതിയെ കൃത്യമായി പിടിക്കും ശിക്ഷിക്കും അത് നമുക്ക് എല്ലാവർക്കും അറിയാം പിണറായി പോലീസാണ് ഇപ്പോൾ ഇവിടെ ഭരിക്കുന്നത് ഒരു ബി ജെ പി കാരനെ എത്രയും വേഗം ജയിലിനകത്താക്കാൻ സാധിക്കുമോ അത്രയും വേഗം ജയിലിനകത്താക്കേണ്ട ഒരു സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത് എന്നുള്ള കാര്യത്തിലും യാതൊരുവിധ തർക്കവുമില്ല എന്നിട്ടും പത്മരാജൻ മാഷിനെതിരെ യാതൊരുവിധ തെളിവും കണ്ടെത്താൻ പോലീസിന് സാധിച്ചില്ല ഈ സാഹചര്യത്തിൽ വിറളി പിടിച്ചിരിക്കുകയാണ് ചില മുസ്ലിം മതമൗലികവാദികൾ അവർ തങ്ങളുടെ ഫേസ്ബുക്കിലൂടെ കൊലവിളി നടത്തുകയാണ് അതായത് ഈ സ്ക്രീൻഷോട്ടുകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകും എന്താണ് അവരുടെ യഥാർത്ഥ ഉദ്ദേശമെന്ന് മുസ്ലിം കുഞ്ഞുങ്ങളെ ബലാത്സാഹം ചെയ്താൽ കേരളത്തിൽ കേസില്ലെങ്കിൽ മുസ്ലിം സമുദായം തന്നെ കുറ്റവാളികളെ ശിക്ഷിക്കാൻ രംഗത്തിറങ്ങും പിന്നെ കിടന്ന് ഇസ്ലാമിക തീവ്രവാദം എന്ന് പറഞ്ഞ് മോങ്ങിയാൽ പണി തരാനും സമുദായം തയ്യാറാകും എന്നാണ് അഷ്റഫ് ആലയിൽ പറയുന്നത് പപ്പ നീ ഇറങ്ങി വരുന്ന ഇടവഴികളിൽ ഞങ്ങൾ ഉണ്ടാകും നിനക്ക് ആർ എസ് അനീതിയുടെ കാവൽക്കാരും ഒരുക്കുന്ന ഏത് പത്മവ്യൂഹവും ഞങ്ങൾ പൊട്ടിച്ച് നീതി നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്ന് ഇസാദ് ഓഫ് മുസ്ലിംസ് എന്ന പേജിൽ വന്ന കമന്റ് പറയുന്നു അബ്ദുൾ റഷീദ് പുലിയാവ് പറയുന്നത് കോടതി വിധി സംഘിപ്പപ്പന് അനുകൂലമായിരുന്നു പപ്പന് ജാമ്യവും ലഭിച്ചു സന്തോഷം പക്ഷേ പടച്ചുവൻ്റെ വിധി പപ്പന് പ്രതികൂലമായെങ്കിൽ പിന്നെ എല്ലാം പപ്പ നിന്റെ വിധി പോലെയിരിക്കും നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുന്നില്ലെങ്കിൽ ജനം നിയമം നടപ്പിലാക്കും തീർച്ച ഇനി കോട്ടയ്ക്കൽ ജുനൈസ് റൈറ്റ് തിങ്കേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഇട്ട ഒരു പോസ്റ്റാണ് ഇനിയാണ് യഥാർത്ഥ നീതി നടപ്പിലാകുന്നത് പണ്ടൊരിക്കൽ ഒരുത്ത കൈ വെട്ടിയതിനെ എതിർത്ത ആരേലും ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോണം അതുപോലെ നീതി നടപ്പാക്കണോ വേണ്ടയോ എന്ന് ഇവിടെ ഒരു സർക്കാരുണ്ട് ഇവിടെ ഒരു മന്ത്രിസഭയുണ്ട് ഇവിടെ പോലീസുണ്ട് ഇവിടെ കോടതിയുണ്ട് ഇവിടെ ഒരു നിയമമുണ്ട് എന്നൊക്കെ വാതോരാതെ തള്ളിയ മുഖ്യൻറെ സൈബർ സഖാക്കൾ ഇവിടെ ഇരയുടെ ജാതിയും പ്രതിയുടെ മതവും നോക്കി നീതി നടപ്പാക്കുന്ന പോലീസും അവർക്ക് വേണ്ടി വഴങ്ങുന്ന ഒരു സർക്കാരും ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കി പാരമ്പര്യമുള്ള ആർ എസ് എസ് പലതും നക്കുന്ന ഭരണമാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വന്തം മണ്ഡലത്തിൽ നടന്ന കൊടും പീഡനത്തിന് സാക്ഷ്യപത്രം സമർപ്പിക്കാൻ തെരുവുകളിൽ ശബ്ദം ഉയർത്തേണ്ടി വന്നു ജോസഫൈൻ എന്ന സ്ത്രീ സംരക്ഷക ഇത്രയും വലിയ പീഡനം അറിഞ്ഞിട്ടു പോലുമില്ലത്രേ എന്ന് പറഞ്ഞാണ് അടുത്ത കൊലവിളി അടുത്ത കൊലവിളി സംഘിപ്രതിയും സഖാവിന്റെ ഭരണവും ഇര മുസ്ലിം ആണെങ്കിൽ ഒരിക്കലും നീതി പ്രതീക്ഷിക്കേണ്ട പപ്പന് ത്രീ സീറോ ടു ഉറപ്പാക്കുക അതാരാണ് കൊടുക്കുന്നത് എന്ന കാര്യത്തിലെ സംശയമുള്ളൂവെന്നും പപ്പന്റെ വിധി ജനങ്ങൾ ഏറ്റെടുത്താൽ അന്ന് നമ്മുടെ പൊതുബോധവും മതേതരത്വവും ഉണരുമെന്നും മറ്റൊരാൾ പറയുന്നു എന്തായാലും വേറൊരാൾ അയാളുടെ പേര് ഖാൻ എന്നാണ് പ്രതിയുടെ പാർട്ടിയും ഇരയുടെ മതവുമാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ പപ്പന്റെ അന്തിമ വിധി തീരുമാനിക്കുന്നത് ജനങ്ങളായിരിക്കും അഡ്വാൻസ് ആയി പറയുകയാണ് അന്നാർക്കും കടുത്ത നഷ്ടബോധം തോന്നിയേക്കരുത് മിണ്ടിപ്പോൾ എന്ന് ഇങ്ങനെയുള്ള കൊലവിളികളാണ് സൈബർ ഇടങ്ങളിൽ ചില മുസ്ലിം മതമൗലികവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും പത്മരാജനെതിരെ കേസെടുക്കാനായി യാതൊരുവിധ തെളിവുമില്ലാത്ത സാഹചര്യത്തിൽ നിയമത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ പത്മരാജൻ നിരപരാധിയാണ് എന്ന് തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത് ഇനി ഈ കമന്റ് ഇട്ടവരോട് വേറൊരു കാര്യം പ്രധാനമായും എടുത്തു പറയണം സ്വന്തം കുട്ടികളെ കൊണ്ട് ഇങ്ങനെയൊന്നും ആരോടും ചെയ്യിക്കരുത് അപ്പോൾ നിങ്ങൾ പറയും കുട്ടികളെ കൊണ്ട് ആര് ചെയ്യിച്ചു പത്മരാജൻ മാഷെ പീഡിപ്പിച്ചിട്ട് തന്നെയാണ് കുട്ടി എങ്ങനെ പറയുന്നത് എന്ന് അതിന് ചില ഉദാഹരണങ്ങൾ പറയാം പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൊല്ലണം എന്ന് സുഡാപ്പികൾ തങ്ങളുടെ ഭാര്യമാരെയും കുട്ടികളെയും കൊണ്ട് പറയിച്ചിരുന്നു അതുമാത്രമല്ല ആരോഗ്യ പ്രവർത്തകർക്ക് ഐക്യദാർഢ്യമായി ദീപം തെളിയിക്കാൻ പറഞ്ഞപ്പോൾ മണ്ടൻ മോദി തുലയേട്ടെ എന്ന് പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ തങ്ങളുടെ കുട്ടികളെ കൊണ്ട് പറയിക്കുന്ന സാഹചര്യം ഉണ്ടായി ഈ കുട്ടികളെ മുൻനിർത്തിയുള്ള രാഷ്ട്രീയ കളി അവസാനിപ്പിക്കാനുള്ള സമയമാണ് ഇത് എന്നുകൂടി പ്രധാനമായും ഓർക്കേണ്ടതാണ് ഇല്ലെങ്കിൽ ഇതിന് തക്കതായ നിയമം വരണം എന്നുള്ളതാണ് മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത്